മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ലളിതശ്രീ. 450-ലധികം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുമുണ്ട്. പ്രധാനമായും സഹനായിക വേഷങ്ങളിലായിരുന്നു താരം മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ തിളങ്ങി നിന്നത്. താരത്തിന്റെ യഥാർത്ഥ അഭിനയ വൈഭവ്യം ഇനിയും അധികമാരും കണ്ടെത്തിയിട്ടുമില്ല. ഇപ്പോഴും ശ്രദ്ധിക്കാതെ പെടുന്ന പ്രതിഭകളുടെ കൂട്ടത്തിലാണ് താരവുമുള്ളത്. നടൻ ജഗതി ശ്രീകുമാറിനൊപ്പം കോമഡി വേഷങ്ങളിലൂടെയാണ് താരം ഏറെ പ്രശസ്തയായത്. കോട്ടയം ജില്ലയിൽ ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുടെയും സരസ്വതി അമ്മയുടെയും മകളായി 1957 ഒക്ടോബർ 30 താരത്തിൻ്റെ ജനനം. സുഭദ്ര എന്നായിരുന്നു താരത്തിൻ്റെ ശരിയായ പേര്. അച്ഛൻ്റെ ജോലി ആന്ധ്രയിൽ ആയിരുന്നതിനാൽ അവർ അവിടെ നിന്ന് താമസം മാറ്റുകയും ചെയ്തിരുന്നു. ലളിതശ്രീ 7 പഠിക്കുമ്പോഴായിരുന്നു അവരുടെ അച്ഛൻ്റെ മരണം. താരത്തിന് ഒരു സഹോദരി ലക്ഷ്മിയും ഒരു അനുജൻ വിജയനുമുണ്ട്. അച്ഛൻ കോട്ടയം സ്വദേശിയും അമ്മ പാലക്കാട്ടിൽ നിന്നുമായിരുന്നു. അച്ഛൻ്റെ മരണത്തോടെ 7 പഠനം ഉപേക്ഷിക്കുകയായിരുന്നു. പിതാവിൻ്റെ മരണത്തോടെ ചെന്നൈയിലേക്കായിരുന്നു ഇവർ കുടിയേറിയത്. പിന്നാലെ കുടുംബസമേതം മദ്രാസിലേക്ക് താമസം മാറുകയും ചെയ്തു. അമ്മയുടെ ചികിത്സാ ചിലവിനും സഹോദരങ്ങളുടെ പഠനത്തിനും പണമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ലളിതശ്രീ സിനിമാ അഭിനയം തൻ്റെ ജീവിത മാർഗമായി തന്നെ തിരഞ്ഞെടുത്തത്. 1975 ഉണർച്ചകൾ എന്ന കമൽഹാസൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ലളിതശ്രീയുടെ സിനിമാ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് മധുരം തിരുമധുരം എന്ന ചിത്രത്തിൽ പപ്പുവിൻ്റെ നായികയായി മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ട് താരം ശ്രദ്ധ നേടി. കോമഡി റോളുകളിലാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയിട്ടുള്ളത്. ലളിതശ്രീ അഭിനയിച്ചവയിൽ ഭൂരിഭാഗവും മലയാള സിനിമകൾ തന്നെയാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. ആദമിൻ്റെ വാരിയല്ല്, പറങ്കിമല, ഇത്തിരിപ്പൂവേ, ചുവന്ന പൂവേ, മുഹൂർത്തം, 11:30, മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം തുടങ്ങി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളായിരുന്നു താരത്തെ തേടി എത്തിയിരുന്നത്. 450 ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത്. മലയാളം, തമിഴ് സിനിമകൾ കൂടാതെ തെലുങ്ക്, കന്നഡ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. സിനിമകൾ കൂടാതെ കടമറ്റത്ത് കത്തനർ അടക്കം ചില സീരിയലുകളിലും താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ സ്വീകരണമുറയിലും താരം നിറഞ്ഞു നിന്നിട്ടുണ്ട്. വിജയഭാരതി എന്നയാളെയാണ് ലളിതശ്രീ വിവാഹം ചെയ്തതെങ്കിലും താമസിയാതെ ആ ബന്ധം വേർപിരിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ലളിതശ്രീ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഹിന്ദി തെലുങ്ക് സീരിയലുകളിൽ തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ജോലിയും ചെയ്തു വരികയാണ്. സുചിത്ര എന്ന മകളെ താരം ദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മലയാള ചലച്ചിത്ര സംഘടനയായ അമ്മ താരത്തിന് പോറ്റമ്മ കൂടിയെന്നാണ് താരം പറയുന്നത്. ഒരു ചെറിയ നടി എന്ന നിലയിൽ ഒരുപാട് വർഷം സിനിമയിലുണ്ടായി എന്നതിലുവരെ താരം അരങ്ങൊഴിഞ്ഞ ഒരു നടി കൂടിയാണ്. വലിയ സാമ്പത്യമൊന്നും താരത്തിന് ഇല്ല. ഒരുപക്ഷെ അത് താരത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാവാം സമ്പാദ്യം ഇല്ലാതെ പോയത് എന്നും താരം ഒരു വേള പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ്. താരം ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത് സഹോദരൻ്റെ കൂടെയാണ്. അതേസമയം ബോഡി ഷേമിങ്ങിനും താരം ഇരയായിട്ടുണ്ട്. എന്നാലും ഇന്ന് മലയാളി പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടി കൂടിയാണ് ലളിതശ്രീ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ